ഹലോ ഫ്രണ്ട്സ്, ഉജ്ജ്വൽ പി എസ് സി കോച്ചിങ്ങിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെയ് മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. അതായത് പ്രാദേശിക തലത്തിലും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിനാചരണങ്ങൾ. ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയുടെ പി ഡി എഫ് ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്കും താഴെ നൽകിയിട്ടുണ്ട്. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഫക്രുദ്ദീൻ അലി അഹമ്മദിൻ്റെ ജന്മദിനം ഇന്ത്യയിലെ ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം ഇന്ത്യയിലെ ഐക്യദാർഢ്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ദേശീയ ഐക്യദാർഢ്യ ദിനം അല്ലെങ്കിൽ നാഷണൽ സോളിഡാരിറ്റി ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ഇത് മെയ് 13 നാഷണൽ സോളിഡാരിറ്റി ഡേ അല്ലെങ്കിൽ ഫക്രുദ്ദീൻ അലി അഹമ്മദിൻ്റെ ജന്മദിനം. രണ്ടാമത്തെ ചോദ്യം, ഓപ്പറേഷൻ ശക്തി 98 ഏത് ദിവസമാണ് നടന്നത്? 1998 നടന്നിട്ടുള്ള അണുബോംബിന്റെ പരീക്ഷണമാണ് ഓപ്പറേഷൻ ശക്തി 98 എന്നറിയപ്പെടുന്നത്. ഇത് നടന്നിട്ടുള്ളത് മെയ് 11. ഓപ്ഷൻ ബി ആണ് ഉത്തരം. മെയ് 11 ഈ ഓപ്പറേഷൻ നടന്നത്. ഇതിന് മുൻപ് ഇത് നടന്നത് 1974. 74 അതും ഒരു മെയ് മാസത്തിലെ ദിവസമാണ്. മെയ് 18. മെയ് 18, 1974 ആദ്യത്തെ അണുബോംബ് പരീക്ഷണം നടന്നു. അതിനുള്ള കോഡ് പേര് സ്മൈലിംഗ് ബുദ്ധ എന്നായിരുന്നു, അല്ലെങ്കിൽ ബുദ്ധൻ ചിരിക്കുന്നു. പിന്നീട് നടന്ന 98 ബുദ്ധൻ വീണ്ടും ചിരിക്കുന്നു എന്നായിരുന്നു കോഡ്. അപ്പോൾ ഈ ഒരു രണ്ട് കോഡുകൾ കൂടി ഓർത്തിരിക്കുക, ബുദ്ധൻ ചിരിക്കുന്നു, ബുദ്ധൻ വീണ്ടും ചിരിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം, ഏത് വർഷമാണ് രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടത്? രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടത് 91 രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടത് മെയ് 21. ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. ശ്രീലങ്കൻ തമിഴ് തീവ്രവാദികളുടെ ആക്രമണത്തിലാണ് രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടത്. LTTE തീവ്രവാദികളാണ് രാജീവ് ഗാന്ധിയെ വധിച്ചത്. വധിച്ച വർഷം 91 മെയ് 21 ദിവസം. അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസം ഇന്ത്യയിലെ ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. നാലാമത്തെ ചോദ്യം, ആരുടെ ജന്മദിനമാണ് അന്താരാഷ്ട്ര നേഴ്സസ് ദിനമായിട്ട് ആചരിക്കുന്നത്? ആതുര ശുശ്രൂഷകർക്ക് വേണ്ടിയിട്ടുള്ള ദിനമായിട്ട് ആചരിക്കുന്നത്? ഓപ്ഷൻ സി, ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ദിനമാണ്. ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ജന്മദിനമായിട്ടുള്ള മെയ് 12 ലോകത്തിലെ നേഴ്സസ് ദിനമായിട്ട് ആചരിക്കുന്നത്. ലോകം മുഴുവൻ നേഴ്സസ് ദിനം മെയ് 12. അത് ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ജന്മദിനമാണ്. അഞ്ചാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം എന്നാണെന്നാണ്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റിയുടെ മെയ് 22. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇതുപോലെ തന്നെ മാർച്ച് 22 പ്രത്യേകതയാണ് ലോക കാലാവസ്ഥ ദിനമാണ്. ഏപ്രിൽ 22 ഒരു പ്രത്യേകതയുണ്ട്, ലോക ഭൗമ ദിനമാണ് ഏപ്രിൽ 22. മാർച്ച് 22 ലോക കാലാവസ്ഥ ദിനമാണ്. മെയ് 22 ലോക ജൈവ വൈവിധ്യ ദിനമാണ്. ജൈവ വൈവിധ്യത്തെ കുറിച്ച് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റാണ്, ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള കേരളത്തിലെ നദി ചാലക്കുടി നദിയാണ്. ആറാമത്തെ ചോദ്യം, കുഞ്ചൻ ദിനം എന്നാണെന്നാണ്. കുഞ്ചൻ നമ്പ്യാരുടെ ദിനമാണ് കുഞ്ചൻ ദിനം. ഇത് മെയ് 5 കുഞ്ചൻ ദിനം. ഇതുപോലെ തന്നെ തുഞ്ചൻ ദിനമുണ്ട്. തുഞ്ചൻ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 31. ഡിസംബർ 31 തുഞ്ചൻ ദിനമാണ്. തുഞ്ചത്ത് അല്ലെങ്കിൽ ഏറ്റവും അവസാനമുള്ളത്, വള്ളത്തിനൊക്കെ നമ്മൾ തുഞ്ചത്ത് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും അവസാനത്തിനെയാണ്. ഈ തുഞ്ചത്ത് ഡിസംബർ 31 അവസാന ദിവസമാണ് തുഞ്ചൻ ദിനം. കുഞ്ചൻ ദിനം മെയ് 5. ഏഴാമത്തെ ചോദ്യം, ലോക ടെലികമ്യൂണിക്കേഷൻ ദിനം എന്നാണെന്നാണ്. ലോക ടെലികമ്യൂണിക്കേഷൻ ദിനം മെയ് 17. ഓപ്ഷൻ എ ആണ് ഉത്തരം. മെയ് 17 ലോക ടെലികമ്യൂണിക്കേഷൻ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇന്റർനാഷണൽ ടെലികമ്യൂണിക്കേഷൻ യൂണിയൻ ITU, ഈ ITUവിന്റെ നേതൃത്വത്തിലാണ് ഇത് ആചരിക്കുന്നത്. ITUവിന്റെ ആസ്ഥാനം കൂടി ഓർത്തിരിക്കുക, സ്വിറ്റ്സർലാൻഡിന്റെ ആസ്ഥാനമായിട്ടുള്ള ജനീവയിലാണ് ITU സ്ഥിതി ചെയ്യുന്നത്. ഇന്റർനാഷണൽ ടെലികമ്യൂണിക്കേഷൻ യൂണിയൻ. എട്ടാമത്തെ ചോദ്യം, ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ്. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. ഓപ്ഷൻ ബി ആണ് ഉത്തരം. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. അതേസമയം നോ സ്മോക്കിംഗ് ഡേ പുകവലി വിരുദ്ധ ദിനമാണെങ്കിൽ അത് മാർച്ച് 13. മാർച്ച് 13 നോ സ്മോക്കിംഗ് ഡേ ആണ്, സ്മോക്കിംഗ് ആണ്. അതേസമയം പുകയിലയാണെങ്കിൽ അല്ലെങ്കിൽ ടുബാക്കോയാണ് വരുന്നതെങ്കിൽ മെയ് 31 ടുബാക്കോ, നോ ടുബാക്കോ ഡേ. ഇന്റർനാഷണൽ നോ ടുബാക്കോ ഡേ മെയ് 31, നോ സ്മോക്കിംഗ് ഡേ മാർച്ച് 13. ഇത് കൺഫ്യൂഷനായി പോകരുത്, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഒമ്പതാമത്തെ ചോദ്യം, 8 മണിക്കൂർ തൊഴിൽ, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്ന ആശയം അംഗീകരിച്ച ചിക്കാഗോ തൊഴിലാളി സമ്മേളനം നടന്ന വർഷം ഏതാണെന്നാണ്. ചിക്കാഗോ തൊഴിലാളി സമ്മേളനം നടന്നത് 1866. 1866 മെയ് 1 ചിക്കാഗോ സമ്മേളനം നടന്നത്. ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് മെയ് 1 തൊഴിലാളി ദിനമായിട്ട് ഇപ്പോഴും ആചരിക്കുന്നത്. ചിക്കാഗോയുമായി ബന്ധപ്പെട്ടിട്ട് പിന്നീട് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു വർഷമാണ് വിവേകാനന്ദ സ്വാമികളുടെ ചിക്കാഗോ പ്രസംഗം നടന്ന വർഷം. അത് 1893 സർവമത സമ്മേളനം ചിക്കാഗോയിൽ അരങ്ങേറിയ സമയത്ത് സർവമത സമ്മേളനത്തിന് പ്രസംഗിച്ചത് വിവേകാനന്ദ സ്വാമി. 1893
പത്താമത്തെ ചോദ്യം, രാജ്യാന്തര എവറസ്റ്റ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? രാജ്യാന്തര എവറസ്റ്റ് ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് 29 ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. മെയ് 29 ആണ് രാജ്യാന്തര എവറസ്റ്റ് ദിനം. ഇത് ആചരിക്കാനുള്ള കാരണം, ആദ്യമായിട്ടൊരു വ്യക്തി എവറസ്റ്റ് കീഴടക്കുന്നത് മെയ് 29 ആയിരുന്നു. എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി എഡ്മണ്ട് ഹില്ലരി 1953 മെയ് 29 എവറസ്റ്റ് കീഴടക്കിയത്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യക്കാരിയായിട്ടുള്ള വനിത ബിജേന്ദ്രിപാലാണ്. 11-ാമത്തെ ചോദ്യം, മെയ് 21-ന്റെ പ്രത്യേകത എന്താണെന്നാണ്? മെയ് 21-ന്റെ പ്രത്യേകതയാണ് ഭീകരവിരുദ്ധ ദിനമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ദേശീയ ഭീകരവിരുദ്ധ ദിനമാണ് മെയ് 21. അതുപോലെ തന്നെ ദേശീയ ജൈവ വൈവിധ്യ ദിനം നമ്മൾ നേരത്തെ പറഞ്ഞു, മെയ് 22 ആണ് ദേശീയ ജൈവ വൈവിധ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. 12-ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ ഏത് ആർട്ടിക്കിളാണ് പത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്? അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം അല്ലെങ്കിൽ UNHRD എന്നാണ് പറയുന്നത്, യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷൻ, ഇതിൻ്റെ 19-ാമത്തെ ആർട്ടിക്കിളാണ് പത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുന്നത്. പത്രസ്വാതന്ത്ര്യ ദിനം അല്ലെങ്കിൽ ലോക പത്രസ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് 3-നാണ്. ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. മാത്രമല്ല ഇന്ത്യൻ ഭരണഘടനയിലാണെങ്കിലും ആർട്ടിക്കിൾ 19 തന്നെയാണ് പത്രസ്വാതന്ത്ര്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 13-ാമത്തെ ചോദ്യം, കാസർഗോഡ് ജില്ല രൂപീകൃതമായിട്ടുള്ള വർഷം ഏതാണെന്നാണ്? കാസർഗോഡ് ജില്ല രൂപീകൃതമായത് 1984 മെയ് 24 ആണ്. ഏറ്റവും അവസാനം രൂപം കൊണ്ട ജില്ല ഏതാണെന്ന് ചോദിച്ചാലും അതും കാസർഗോഡ് ജില്ല തന്നെയാണ്. 14-ാമത്തെ ചോദ്യം, മിഷൻ ശക്തി എന്നുള്ള അണുബോംബ് പരീക്ഷണം ഇന്ത്യ നടത്തിയത് എന്നാണ്? മിഷൻ ശക്തി എന്നുള്ള അണുബോംബ് പരീക്ഷണം ഇന്ത്യ നടത്തിയത്, തന്നിട്ടുള്ള ഓപ്ഷൻസിൽ കറക്റ്റ് ഓപ്ഷൻ ഇല്ല. 1998 മെയ് 11 മിഷൻ ശക്തി എന്നുള്ള അണുബോംബ് പരീക്ഷണം ഇന്ത്യ നടത്തിയത്. 15-ാമത്തെ ചോദ്യം, റെഡ് ക്രോസ് ആരംഭിച്ച വർഷം ഏതാണെന്നാണ്? റെഡ് ക്രോസ് ആരംഭിച്ചത് 1863 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. റെഡ് ക്രോസ് ദിനം ഏതാണെന്നും കൂടി ഓർത്തിരിക്കുക. ലോകത്തിലെ റെഡ് ക്രോസ് ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് 8 മെയ് 8 റെഡ് ക്രോസ് ദിനമായിട്ട് ആചരിക്കുന്നത്. 16-ാമത്തെ ചോദ്യം, അന്തർദേശീയ കുടുംബ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? അന്തർദേശീയ കുടുംബ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് 15 ഓപ്ഷൻ ബി ആണ് ഉത്തരം. 17-ാമത്തെ ചോദ്യം, ഗുജറാത്ത് മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം നടന്ന വർഷം ഏതാണെന്നാണ്? ഗുജറാത്ത് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളുടെ രൂപീകരണം നടന്നത് 1960 1960 മെയ് 1 ഈ രണ്ട് സംസ്ഥാനങ്ങളും രൂപീകരിക്കപ്പെട്ടത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അതുകൊണ്ട് തന്നെ ഈ രണ്ട് മഹാരാഷ്ട്ര ദിനം അല്ലെങ്കിൽ ഗുജറാത്ത് ദിനം എന്നറിയപ്പെടുന്നത് മെയ് 1. 18-ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര അഗ്നിരക്ഷാസേന ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? അഗ്നിരക്ഷാസേനാ ദിനമായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ ആചരിക്കുന്നത് മെയ് 4. ഓപ്ഷൻ സി ആണ് ഉത്തരം. മെയ് 4 ഇന്റർനാഷണൽ ഫയർ ഫൈറ്റേഴ്സ് ഡേ. 19-ാമത്തെ ചോദ്യം, കുടുംബശ്രീ ആരംഭിച്ച വർഷം ഏതാണ്? കുടുംബശ്രീ ആരംഭിച്ചത് 1998 ആരംഭിച്ചത്. മെയ് 17 കുടുംബശ്രീ ആരംഭിച്ചിട്ടുള്ളത്. 1998 മെയ് 17 കുടുംബശ്രീ ആരംഭിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ PSC പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇതിൻ്റെ വർഷം മാത്രമല്ല, ഇത് ആരംഭിച്ചതിന് ശേഷം ഒരുപാട് സ്കീമുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ഓർത്തിരിക്കുക. 20-ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര തൂവാല ദിനം എന്നാണ്? അന്താരാഷ്ട്ര തൂവാല ദിനമായിട്ട് ആചരിച്ചു വരുന്നത് മെയ് 25 ഓപ്ഷൻ ബി ആണ് ഉത്തരം. നമ്മൾ ഇതുവരെ 20 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഈ ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. താങ്ക് യു. നിങ്ങൾ PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുകയാണോ എങ്കിൽ നിങ്ങൾക്കിതാ ഒരു സന്തോഷ വാർത്ത. ലക്ഷ്യ, ടാലന്റ്, PSC ത്രില്ലർ, പ്രൈം തുടങ്ങി എല്ലാ പബ്ലിക്കേഷൻസിന്റെയും പുസ്തകങ്ങൾ ഇപ്പോൾ വീട്ടിലിരുന്ന് തന്നെ ഓർഡർ ചെയ്യാം ujwalkart.com. എല്ലാ പുസ്തകങ്ങൾക്കും 30% മുതൽ 70% വരെ ഡിസ്കൗണ്ടും ഹോം ഡെലിവറി, ക്യാഷ് ഓൺ ഡെലിവറി സൗകര്യങ്ങളും. കേരളത്തിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് PSC ബുക്ക് ഷോറൂം നിങ്ങളുടെ വിരൽ തുമ്പിൽ. വിസിറ്റ് www.ujwalkart.com.